ആഗമനകാലം മൂന്നാം ഞായറിന്റെ എല്ലാവിധ തിരുനാൾ മംഗളങ്ങളും ആശംസിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവമായിരുന്നു ആ വചനം. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ അറിയാതെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. സുവിശേഷം നമുക്ക് നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഇവിടെ പ്രകാശത്തിന് സാക്ഷി വഹിക്കാൻ വന്ന യോഹന്നാൻ തന്റെ ദൗത്യം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരു കഥ ഇപ്രകാരമാണ്. സ്പെയിനിലെ രാജാവായ ഫെർഡിനൻഡ് നായാട്ടിന് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു കൊച്ചു കുള്ളനെ കിട്ടി. കുറുകിയ കൈകളും കുറുകിയ കാലുകളുമുള്ള വലിയ തലയുമുള്ള ഈ കൊച്ചുകുള്ളനെ രാജാവിന് ഇഷ്ടമായി. അദ്ദേഹം ഈ കൊച്ചുകുള്ളനെ എടുത്ത് നേരെ തന്റെ രാജ്യത്തിലെ സർക്കസ് കൂടാരത്തിൽ ഏൽപ്പിക്കുന്നു. ഒരു ദിവസം രാജാവും തന്റെ പ്രിയപ്പെട്ട മകളായ ഇൻഫന്റെയും അവളുടെ അമ്മാവനായ ബെട്ടോയും കൂടി സർക്കസ് കൂടാരത്തിലേക്ക് സർക്കസ് കാണുവാനായി വരുന്നു. സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻഫന്റയ്ക്ക് ഈ കോമാളിയെ ഇഷ്ടമാകുന്നുണ്ട്. ഈ ഇൻഫന്റ് സർക്കസ് കഴിഞ്ഞപ്പോ ഈ കോമാളിയുടെ അടുത്ത് ഓടി ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഡാൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവളുടെ തലയിലിരുന്ന ഒരു റോസാപ്പൂ എടുത്ത് കൊച്ചുപുള്ളന് കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ബർത്ത്ഡേക്ക് നീ രാജകൊട്ടാരത്തിലേക്ക് വരണം. അവൾ തന്റെ അമ്മാവനോട് പറഞ്ഞു, ഇവനെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നൽകണേ അമ്മാവ എന്ന്. ഈ കൊച്ചുപുള്ളൻ ആ പൂവ് തന്റെ കരങ്ങളിൽ മേടിച്ചിട്ട് ഇപ്രകാരം സർക്കസ് കൂടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇപ്രകാരം പറഞ്ഞു, നോക്കുക, സ്പെയിനിലെ രാജകുമാരി ഇൻഫന്റ, അവൾ എന്നെ സ്നേഹിക്കുന്നു. കണ്ടില്ലേ, അവളുടെ ഹൃദയമാണ് ഈ റോസാപ്പൂവ്. നോക്കുക, അവൻ സർക്കസ് കൂടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി കിളികളോടും കൊക്കളോടും അവൻ കണ്ണിൽ കണ്ട എല്ലാവരോടും അവൻ വിളിച്ചു പറഞ്ഞു, നോക്കുക, സ്പെയിനിലെ രാജകുമാരി ഇൻഫന്റ്, അവൾ എന്നെ സ്നേഹിക്കുന്നു. അവളുടെ ഹൃദയമാണിത്. പതിവിലും നേരത്തെ തന്നെ ഈ കൊച്ചുപുള്ളൻ ഇൻഫന്റയുടെ ബർത്ത്ഡേക്ക് രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജകൊട്ടാരത്തിൽ പോയി രാജകൊട്ടാരം മുഴുക്കനും ഇങ്ങനെ നോക്കിക്കാണുന്ന വേളയിൽ അവൻ ഒരു വസ്തുവിന്റെ മുൻപിൽ സ്തംഭിച്ചു നിന്നുപോയി. നമ്മൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വസ്തു. പ്രിയപ്പെട്ടവരെ, കണ്ണാടിയുടെ മുന്നിൽ തന്നെ തന്നെ തിരിച്ചറിഞ്ഞപ്പോ ഈ കൊച്ചുകുള്ളന്റെ ഹൃദയം വിടഞ്ഞുപോയി. കാരണം അവൻ ഇപ്രകാരം നെഞ്ചത്ത് കൈവച്ച് ഇപ്രകാരം ചിന്തിച്ചു, ഓ ദൈവമേ, എന്റെ കുറുകിയ കാലുകളും വലിയ തലയും കുറുകിയ കൈകളും കണ്ടിട്ടാണല്ലോ ഇൻഫന്റ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്റെ ഈ വൈരൂപത്തെയാണല്ലോ അവർ സ്നേഹിച്ചത്. കൊച്ചുകുള്ളൻ ഹൃദയം സ്തംഭിച്ചവനെ പോലെ നിന്നുപോയി. അപ്പോഴാണ് ഇൻഫന്റിയുടെ അമ്മാവനായ പെട്രോ ഓടി വന്ന് ഇദ്ദേഹത്തോട് പറയുന്നത്, സദസ്സിൽ എല്ലാവരും തന്നെ റെഡിയായിരിക്കുന്നു, നീ വരിക, വന്ന് ഡാൻസ് കളിച്ച് അതിഥികളെ സന്തോഷിപ്പിക്കുക. ഈ കൊച്ചുകുള്ളൻ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ നടന്ന് സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവന്റെ ഇരുകൂട്ടത്ത് നിന്ന് ആൾക്കാരൊക്കെ ഇവനെ കണ്ട മാത്രയിൽ തന്നെ കൈയടിക്കുകയും ആക്ഷേപിച്ച് പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊച്ചുകുള്ളൻ നെഞ്ചത്ത് കൈ പ്രകാരം വെച്ചുകൊണ്ട് അവൻ സ്റ്റേജിലേക്ക് വന്നു. ആൾക്കാരെ നോക്കി അവൻ ഇപ്രകാരം ചിന്തിച്ചു, ദൈവമേ, എന്റെ വൈരൂപ്യത്തെയാണല്ലോ ഇവർ കളിയാക്കിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ച മാത്രയിൽ തന്നെ അവൻ നിലത്ത് വീണു. ഒടുവില് ഇൻഫന്റ് ഓടി വന്നിട്ട് ഇപ്രകാരം പറയുന്നു, അവള് അവനെ തൊഴിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എന്റെ ജന്മദിനത്തിന് സദസ്സരെ സന്തോഷിപ്പിക്കാനാണല്ലോ നിന്നെ ഞാൻ ഇവിടെ വിളിച്ചത്. അവന്റെ ഹൃദയത്തിൽ അവൾ കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട്. ഉടനെ അവളുടെ അമ്മാവൻ പെട്രോ ഓടി വന്ന് വീണ്ടും അവന്റെ ഹൃദയത്തിൽ ചവിട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, കാണികളിത നോക്കി നിൽക്കുന്നു. ഒടുവിൽ കൊട്ടാരത്തിലെ ഭിക്ഷങ്കരൻ ഓടി വന്നിട്ട് അവന്റെ ഹൃദയം പരിശോധിച്ചിട്ട് ഇപ്രകാരം പറയുന്നു, ഈ കുള്ളന്റെ ഹൃദയം തകർന്നു പോയി. ഓസ്കാർ വൈൽഡ് ഇപ്രകാരം എഴുതി വെക്കുന്നു, ഇദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോയി, ഇവനിനി എഴുന്നേൽക്കില്ല. അപ്പോൾ
അപ്പോൾ ഇൻഫാന്റ ഇപ്രകാരം പറയുന്നുണ്ട്, ഇനി ഹൃദയമുള്ളവരാരും എന്നോടൊപ്പം കളിക്കാൻ വരണ്ട, ഇനി ഹൃദയമുള്ളവരാരും എന്നോടൊപ്പം കളിക്കാൻ വരണ്ട, ഞാനിതാ പൂന്തോട്ടത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ കൊച്ചുപിള്ളനെ പോലെ മതിമറന്ന് സന്തോഷങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ട്. നമ്മളെ മറന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ലൂക്കായുടെ സുവിശേഷം 21:34 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ജീവിത വ്യഗ്രത, സുഖലോലിപത, മദ്യാസക്തി ഇവ നിങ്ങളുടെ ജീവിതത്തെ കെടുത്തിക്കളയും, ഇവ നിങ്ങളുടെ മനസ്സ് ദുർബലപ്പെടുത്തും, ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ വന്നു ഭവിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ പരിഭ്രമിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ ദൈവമാകുന്ന പ്രകാശത്തിൽ ജീവിക്കുവാനും ആ പ്രകാശത്തെ മറ്റുള്ളവർക്ക് യോഹന്നാനെ പോലെ കൊടുക്കുവാനുമാണ് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ പിറന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? നമുക്ക് അന്ധകാരത്തിൽ മാത്രം ജീവിക്കുവാൻ കഴിയുന്നു, പ്രകാശത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഓർക്കുക, ഈ കൊച്ചുപിള്ളനെ പോലെ നമ്മളും ഒരു ദിവസം ഹൃദയം മുട്ടി പാതി വഴിയിൽ വെച്ച് നിന്നു പോകും. ഈ ആഗമനകാലത്ത് നമുക്ക് തീരുമാനിക്കാം ദൈവത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ. ദൈവത്തിന്റെ പ്രകാശത്തിൽ ജീവിച്ച് ജീവിതം അവനിൽ ആരംഭിക്കുകയും അവനിൽ അവസാനിപ്പിക്കുകയും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി ഐക്യത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഈ ആഗമനകാലം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ കർത്താവിനായിട്ട് തുറന്നിടുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.